എല്ലാവർക്കും നമസ്കാരം എല്ലാ കാലത്തും വ്യത്യസ്തങ്ങളായ പത്തിലധികം മുളക് കൃഷി ചെയ്തിട്ട് എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുണ്ടല്ലോ പത്തിലധികം പച്ചമുളക്കളുണ്ട് അതെല്ലാം അതും നമ്മൾ കൃഷി ചെയ്ത് നല്ല വിളവ് എടുത്തിരിക്കുകയാണ് അപ്പം അത് നിങ്ങൾ പല വീഡിയോസും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ ഇതിലും കാണിക്കുന്നുണ്ട് ഒത്തിരി പച്ചമുളക് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കുണ്ടല്ലോ ഇതിന്ന് നമ്മൾ മൂന്ന് വ്യത്യസ്ത തരം പച്ചമുളകുകളാണ് തരുന്നത് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത വ്യത്യസ്ത തരം മൂന്ന് പച്ചമുളകുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി അയച്ചു തരികയാണ് ചെയ്യണത് അതോടൊപ്പം തന്നെ ഈ പച്ചമുളക് കൃഷി ചെയ്ത് നമുക്ക് എങ്ങനെ വിജയം നേടാം എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വീഡിയോ മുഴുവൻ കാണണം കാരണം നമ്മൾ വിത്ത് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം അതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിച്ച് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വിത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പോസ്റ്റ് കവർ അയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിത്തും കവറും ഫ്രീ ആണ് ഇനി മുതലേ നമ്മൾ വിത്തുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫ്രീ ആയി അയച്ചു തരികയാണ് ചെയ്യണത് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇനി കവർ അയക്കണത് നിർത്തി വയ്ക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് വിത്തുകൾ കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം നമ്മുടെ അടുത്ത് അത്ര അധികം വിത്തുകളില്ല നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് വിളയിപ്പിച്ച് എടുത്തിട്ടുള്ള വിത്തുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ ഓരോ പ്രാവശ്യം നമുക്ക് കുറച്ച് വിത്തുകളെ ഉണ്ടാവുകയുള്ളൂ അത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതാവണമെന്ന് പിന്നെയും കളക്ട് ചെയ്തിട്ട് അയച്ചു തരികയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അമ്പത് മുതൽ നൂറ്റമ്പത് പേർക്ക് ഉള്ള വിത്തുകളാണ് നമ്മുടെ അടുത്ത് ഓരോ പ്രാവശ്യവും ഉണ്ടാവുക അതിനനുസരിച്ചാണ് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും വിത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നിങ്ങൾ മുന്നേ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് കവറൊക്കെ അയച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരിഗണന കൂടുതലാണ് കാരണം നിങ്ങൾ പൈസ ചിലവാക്കിയിട്ട് പോസ്റ്റ് കവറൊക്കെ അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് വിത്തുകൾ അയച്ചു കൊടുക്കും അല്ലാതെ കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ദയവായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതൊന്ന് മനസ്സിലാക്കണം ആദ്യം നമുക്ക് നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ മെസ്സേജുകൾ നോക്കാട്ടോ നമ്മുടെ സരള സുകുമാരൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതാണ് സരള സുകുമാരന് നമ്മൾ സി ഒ വേണ്ട വിത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നു നമുക്ക് പോസ്റ്റ് കവർ അയച്ചിരുന്നു എന്നിട്ട് നമ്മൾ വിത്ത് അയച്ചില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തും നമ്മൾ നോക്കിയില്ല അതുപോലെ സെലക്റ്റായിട്ടും നമ്മൾ വിത്തുകൾ അയച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമേ തന്നെ സരളയ്ക്ക് ഒരു സോറി പറയട്ടെ ഇവിടെ വിത്തുകൾക്ക് വേണ്ടിയിട്ട് കവർ അയച്ചവർ നമുക്ക് കിട്ടി എല്ലാവർക്കും നമ്മൾ വിത്തുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അമ്പത് പേർക്ക് സിയോ വൺ വെണ്ട വിത്ത് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും നമുക്ക് നൂറോളം കത്തുകൾ കിട്ടി അവർക്ക് മുഴുവനും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിവിടെ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് വിത്തുകൾ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ദയവായി അതൊന്നും മനസ്സിലാക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി മാത്രമാണ് മെസ്സേജുകൾ നോക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നമ്മൾ രാത്രി മെസ്സേജുകൾ നോക്കണ സമയത്ത് ഫോണിൽ ആയിരം ആയിട്ട് അഞ്ഞൂറ് രണ്ടായിരം മെസ്സേജുകളാണ് കാണുക അപ്പോൾ എനിക്ക് അത് അത്രയ്ക്കും നോക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ പത്തുനൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ് കാരണം വീഡിയോ പിടിക്കില്ല ഡബ് ചെയ്യില്ല അതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത് അതുപോലെ നിങ്ങളോട് രണ്ട് മണി മുതൽ നാല് വരെ ഞാൻ സംസാരിക്കാറുണ്ട് കൂടാതെ രാത്രി സമയങ്ങളിലും സംസാരിക്കാറുണ്ട് പിന്നെ പകൽ എനിക്ക് കൃഷിയുടെ കാര്യങ്ങൾ വീട്ടുപണി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ദയവായി മനസ്സിലാക്കണം രാത്രി മാത്രമാണ് നമുക്ക് മെസ്സേജുകൾ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ പേരുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിൽ അപ്പം ഇടുന്നത് അപ്പൊ നിങ്ങൾ അത് പ്രകാരം നിങ്ങൾ അതിൽ തന്നെ മെസ്സേജ് അയക്കേണ്ടതാണ് അപ്പൊ ദയവായിട്ട് ഈ കാണുന്ന നമ്പറില് സർലാ സുകുമാരൻ എസ് എം എസ് സിയു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിത്തുകൾ അയച്ചു തരാം ഈ മെസ്സേജുകളിലൊക്കെ പറയണ പോലെ നിങ്ങൾ വിഡികളാക്കാനോ പറ്റിക്കാനോ കാശിനു വേണ്ടിയോ ഒരിക്കലും എല്ലാം ഞങ്ങൾ വിത്തുകൾ ഫ്രീ ആയി അയച്ചു തരുന്നത് നമ്മൾ ഒന്നര വർഷമായിട്ട് എല്ലാവർക്കും വിത്തുകൾ ഫ്രീ ആയി അയച്ചു തരുന്നുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് നല്ലതരം വിത്തുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം വിത്തും കവറും നമ്മൾ തന്നെയാണ് ഫ്രീ ആയി അയച്ചു തരുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യണത് അപ്പം നമുക്ക് വിത്തുകൾ ഒരുപാട് ആവണ സമയത്ത് നമ്മൾ എല്ലാവർക്കും അയക്കാം ഇപ്പം നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ ഈ ഒരു കാണുന്ന വയലറ്റ് കാന്താരി മുളകുണ്ടല്ലോ അതിന്റെ വിത്തും അതുപോലെ തന്നെ രണ്ട് തരം ഉണ്ടമുളകിന്റെ വിത്താണ് കേട്ടോ ഇന്ന് അയച്ചു തരുന്നത് അപ്പം നമുക്ക് അതൊരു കീടബാധയില്ലാതെ പച്ചമുളക് കൃഷി ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നൂറുമേനി വിളവെടുക്കാം എന്ന് നോക്കാം അപ്പം നമുക്ക് രണ്ട് രീതിയിൽ പച്ചമുളക് കൃഷി ചെയ്യാം ഈ ഇതേപോലെ പഴുത്ത് നിൽക്കണം പച്ചമുളക് നമുക്ക് പൊട്ടിച്ചിട്ട് നേരിട്ട് പാവാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി വെച്ചിട്ടുള്ള വിത്തെടുത്തിട്ട് പാവം ചെയ്യാം ഏതായാലും കുഴപ്പമില്ല രണ്ട് രീതിയായാലും നമുക്ക് നല്ലതാണ് അങ്ങനെ നമ്മൾ വിത്തൊക്കെ പാവി മുളപ്പിച്ചിട്ട് ഇതേപോലെ ഉണ്ടല്ലോ നാലഞ്ചലയൊക്കെ ആവണ സമയത്താണ് നമ്മൾ പറിച്ചു മാറ്റി നടേണ്ടത് ഇല വിത്തുകളുണ്ടല്ലോ നമ്മൾ പാവി മുളപ്പിച്ച സമയത്ത് രണ്ട് ഇലേ വന്നിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഒത്തിരി തണ്ടൊക്കെ പോയിട്ട് അത് മറിഞ്ഞു വീഴാനുള്ള ഒരു അവസ്ഥയിലായിരിക്കും കാണുക അപ്പം നമ്മൾ അത് പെട്ടെന്ന് തന്നെ പറിച്ചു നടണം നമ്മുടെ മുളകിന് ഈ ഒരു വളർച്ചെത്തണ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മേൽവെള്ളം കൊടുക്കാം ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും അതിൻ്റെ കടക്കിലിട്ടിട്ട് നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡെയിലി നമ്മളുണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഇതേപോലെ ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ഇത് കപ്പിൻ്റെ അളവ് വലുതായത് കൊണ്ടാണ് ഞാൻ മുക്ക കപ്പ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ മുക്കാ ബക്കറ്റ് പച്ച വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ണ്ടല്ലോ നമ്മൾ എല്ലാ ചെടികളുടെയും മേലേക്കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എല്ലാ പച്ചമുളക് ചെടികളുടെയും മേലെ കൂടെ അതിൻ്റെ കടക്കില് വീഴുന്ന രീതിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ കടക്കിൽ നമുക്ക് ദിവസവും ഒഴിച്ചു കൊടുക്കാം മറക്കല്ല അളവ് മുക്കാൽ ബക്കറ്റ് പച്ചവെള്ളത്തിലേക്ക് ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം ചേർത്തിട്ട് മുളകിൻ്റെ മേലെ കൂടെയും കടക്കില് നന്നായിട്ട് ദിവസവും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പച്ചമുളക് ഇങ്ങനെ കുരുടിപ്പ് വരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മുടെ നീരുറ്റുടിക്കുന്ന ജീവികൾ വന്നിരുന്നിട്ട് അതിൻ്റെ നീരുറ്റി കുടിച്ചിട്ടാണ് ഇല കുരുടിക്കണത് ഇള്ളിച്ച മുഞ്ഞ് ഇലപ്പൻ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ നീരുറ്റി കുടിക്കുന്ന ജീവികൾ അപ്പോൾ ഈ ജീവികളെ നശിപ്പിച്ച് കുരുടിപ്പ് മാറ്റിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറയുമോ വേപ്പെണ്ണ എമ്മൻഷനോ അല്ലാതെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ഏറ്റവും നല്ല ഫലമായിട്ടുള്ളത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് അപ്പോൾ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴേയും ഷാംപും ഒരു ലിറ്റർ വെള്ളവും മൂന്നാല് അല്ലി വെളുത്തുള്ളി മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലോട്ട് അഞ്ച് എമ്മൽ ഷാംപും ഒഴിച്ച് നന്നായി പതപ്പച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് അഞ്ച് എം എൽ വേപ്പെണ്ണ ചേർക്കുക എന്നിട്ട് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് തൊലിയുടെ കൂടെ കൂടെ നന്നായിട്ട് അരച്ചിട്ട് അതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്പ്രേയർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇത് അരിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അരിച്ചൊഴിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളീച്ച മുഞ്ഞ ഇലപ്പൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന ജീവികളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇത് മുഴുവനായിട്ടും പോവില്ല അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ നമ്മൾ ബിവേറിയ അടിച്ചു കൊടുക്കണം അപ്പം അതായത് നമ്മൾ ബിവേറിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ വളം വാങ്ങുന്ന കടകളിൽ നിന്നും കിട്ടും അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാമാണ് കലക്കേണ്ടത് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ലിക്വിഡ് ആണെങ്കിൽ അഞ്ചെമ്മില് അപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇരുപത് ഗ്രാം ബിവേറിയ ചേർത്ത് കലക്കുക നന്നായിട്ട് അത് മിക്സ് മിക്സായതിന് ശേഷം ഈ ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികളുടെ ഇലകളുടെ അടിയിലും എല്ലാവരും നന്നായിട്ട് കൊള്ളണ രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്താലുണ്ടല്ലോ വെള്ളീച്ച മുഞ്ഞ് ഇലപ്പൻ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നമ്മുടെ ഈ കീടബാധയൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഈ ചെടീനെ നല്ല ഉഷാറാക്കി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മൾ വീട്ടിലുള്ള ഈ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ സബോള ഇതിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ പഴം കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് വയ്ക്കുക ആ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുത്ത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക അരിച്ചതിൻ്റെ നീരെടുത്തതിന് ശേഷം അത് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളുടെ മേലേക്കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ പച്ചമുളകിൻ്റെ കടക്കിലോ അല്ലെങ്കിൽ നമുക്ക് വെണ്ടയുടെ കടക്കിലോ ഇട്ട് കൊടുത്താൽ ഒത്തിരി നല്ലതാണ് നമ്മളതിൻ്റെ മണ്ണ് ഒന്ന് കുറച്ച് നീക്കി ഇത് ഇട്ട് മണ്ണൊക്കെ നന്നാക്കി ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ കടക്കിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുടിപ്പൊക്കെ മാറി നല്ല ശക്തിയായിട്ട് വളർന്ന് രണ്ടേ രണ്ട് ദിവസത്തിൽ പുതിയ വരും അപ്പം പുതിയ ഇലകളൊക്കെ വന്ന് അതിന് പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അത് പൂവിടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അത് പൊട്ടാസ്യത്തിൻ്റെ കുറവായിട്ടാവും ചിലപ്പോൾ പൂവിടാതിരിക്കുക അപ്പം നമ്മൾ അതിനെന്താ ചെയ്യുക പഴത്തിൻ്റെ തൊലി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് അതിന് ഡൈലൂട്ട് ചെയ്തിട്ട് അതിന് ഒഴിച്ചു കൊടുക്കാം അതായത് അതിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് വേണം ആക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ പഴം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ചാരം ചേർത്തിട്ടും ഒഴിച്ചു കൊടുക്കാം അതെങ്ങനെയാ എന്നുള്ള വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇടാം അപ്പോൾ അത് കാണാത്തവർ അത് കണ്ട് അത് ട്രൈ ചെയ്യണം ഇനി നമ്മുടെ മുളകൊക്കെ പൂത്ത് ആ പൂ കൊഴിയാണെന്നുണ്ടെങ്കിൽ അതിനുമുണ്ട് നമുക്കൊരു സൂത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കായം കലർത്തിയിട്ട് നന്നായിട്ട് അലിയിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂ പൂക്കൊഴിച്ചല് മാറും അപ്പം നമ്മുടെ മുളകിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എല്ലാ കേടകളും മാറി അതിൻ്റെ കുരുടിപ്പ് മാറി ധാരാളം പൂ കൊഴിച്ചിലൊക്കെ പൂക്കൊഴിച്ചലൊക്കെ മാറി നമുക്ക് ധാരാളം മുളക് കിട്ടും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ മുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേനി വിളവ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ നമുക്ക് പത്തോ പതിനഞ്ചോ വെറൈറ്റി മുളകുകൾ നമുക്ക് ധാരാളം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്യണം പി ആർ എസ് കിച്ചൺ സ്പെഷ്യൽ പച്ചമുളക് വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണവർക്ക് നമ്മൾ വിത്തുകളൊക്കെ ഫ്രീ ആയി അയച്ചു തരും അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണേൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സും എഴുതണം നമ്മുടെ ഈ കാന്താരി മുളക് കണ്ടു സാധാ ഒരു കാന്താരി മുളക് ഇന്ന് നമ്മൾ വേറൊരു തരം കാന്താരി മുളക് ആക്കിയെടുത്തതാണ് നമ്മുടെ പച്ച കാന്താരി ഇല്ല നമ്മൾ പച്ച കാന്താരി സാധാരണ ചെറുതാണല്ലോ ഉണ്ടാവുക ഇതുപോലെയുള്ള ചെറുത് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഇത് വേറെ രീതിയിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇത്രയും വലിയ തരം ആക്കി കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളതും ഇതിൻ്റെ വിത്ത് കിട്ടാനുള്ളതും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് വ്യത്യസ്തമായ രണ്ട് ഉണ്ട മുളകുകളും അതുപോലെ തന്നെ വയലറ്റ് കാന്താരി മുളകാണ് കേട്ടോ ഫ്രീ ആയി അയച്ചു തരുന്നത് അത് ആവശ്യമുള്ളവർ ദയവ് ഇതിട്ട് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അവർക്കാണ് അയച്ചു കൊടുക്കുക ബാക്കിയുള്ളവർക്ക് നമ്മൾ വിത്ത് ഉണങ്ങണേനുസരിച്ച് പിന്നെയും അയച്ചുകൊടുക്കുന്നതാണ് അപ്പം നമ്മൾ ഇപ്പം പെട്ടെന്ന് തന്നെ ഈ വിത്ത് അയച്ചു കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഉണ്ടല്ലോ മുളകൊക്കെ ഉണങ്ങിയതിന് ശേഷം എടുത്തു വെച്ചായിരുന്നു പക്ഷേ അതിൻ്റെ വിത്ത് എടുക്കാതെയാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത് എനിക്ക് അതൊന്ന് മുളകിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് എടുത്തിട്ട് മാറ്റി ആക്കാനുള്ള നേരം കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ ഉണങ്ങിയ മുളക് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം ഞാൻ പിന്നെ ഇന്നാൾ നോക്കണ സമയത്ത് അതൊക്കെ അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പുട്ടിക്ക് പോകും ഇങ്ങനെ പുക വരുന്നു അപ്പോൾ അത് പൂത്ത് പോയിരിക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി മുളക് നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചതൊക്കെ പൂത്തുപോയി അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് മുളകാവണേനുസരിച്ച് ഇതേപോലെ പഴുത്ത മുളക് തന്നെ അതിന്ന് വിത്തെടുത്തിട്ട് പൊതിഞ്ഞ് അയച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് വിത്തെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ദയവായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത് മനസ്സിലാക്കണം ഇത് കിട്ടുന്ന പക്ഷം അപ്പം തന്നെ നിങ്ങളത് പാവി മുളപ്പിക്കേണ്ടതാണ് നന്ദി നമസ്കാരം